ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിലെ ആൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5-4 മന്ത്സ് ആവാറായി. ഇനി നമുക്ക് അവൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ സിറ്റ് ഡൗൺ എന്നൊക്കെ ഉള്ള കമാൻഡ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഷേക്ക് ഹാൻഡ് എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യണ രീതികളാണ് കേട്ടോ, പ്രൊഫഷണൽ വേ ഒന്നല്ല, പക്ഷേ ഇത് വീട്ടിൽ ചെയ്യണ രീതിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു കമാൻഡായിരുന്നു സിറ്റ് ഡൗൺ ഒക്കെ, എന്നൊക്കെ ഇപ്പോൾ ആൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ട്രിക്സ് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ഹാൻഡ് ചോദിക്കുക. അവർ ഓട്ടോമാറ്റിക്കലി ആദ്യമൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഈ ട്രീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ആ കൈ ഒന്ന് ഉയർത്താനുള്ള ഒരു ടെൻഡൻസി വരും. ആ ടെൻഡൻസി വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി ഒന്നിങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് അതിനെ കൈ ഇത്രയും കൂടി നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യണം ഒരു രീതി എത്താം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഷേക്ക് ഹാൻഡ് എന്നുള്ള കമാൻഡ് അവിടെ പറഞ്ഞിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും, അത് അവർക്ക് മനസ്സിലാവും. ഇനിയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതേപോലെ തന്നെ അതർ ഹാൻഡ് എന്നുള്ള കമാൻഡും പഠിപ്പിക്കുക. അപ്പോൾ ഏത് കൈകൊണ്ടാണോ ഷേക്ക് ഹാൻഡ് തന്ന് മറ്റേ കൈകൊണ്ട് അതർ ഹാൻഡ് എന്നുള്ള കമാൻഡ് തരും പറയുമ്പോൾ ഷേക്ക് ഹാൻഡ് തരാൻ അവർക്ക് മനസ്സിലാവും. ആദ്യമൊക്കെ എപ്പോഴും ഇത് കഴിയുമ്പോൾ ട്രീറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കോക്കറും ഇതേപോലെ രണ്ട് കൈകൊണ്ടും ഷേക്ക് ഹാൻഡ് തരുമായിരുന്നു. ഇത് നിങ്ങൾക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ഒരു ഒരു ട്രിക്കാണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ഫുഡ് കാണിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ തരുമ്പോൾ കൈ പൊന്തിക്കുമ്പോൾ പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഷേക്ക് ഹാൻഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് തുടങ്ങാം. രാവിലത്തെ അങ്കം വെട്ടൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ കൊണ്ടാക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. രണ്ടുപേരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിയാൽ ഇവരറിയില്ല. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ലീഷിൽ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ആദ്യം ഇങ്ങനെ ലീഷ് ഇങ്ങനെ കടിച്ചിട്ടൊക്കെ നടക്കുമല്ലോ ഇതേപോലെ. അപ്പോൾ ആദ്യം ലീഷൊക്കെ കണ്ടപ്പോഴും ഒക്കെ ഉള്ള അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ ലീഷ് ട്രെയിനിങ് എങ്ങനെ ചെയ്യാം പപ്പീസിന് എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്യണത്. ഇന്നത്തെ വീഡിയോ പുതിയതായിട്ട് ഡോഗ്സിനെ വാങ്ങിയ ആൾക്കാർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.